നല്ലോണം ചൊല്ലണോ. സലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാല് ചെറിയ മജ്ലിസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബൂലഹബ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ശപിക്കപ്പെട്ട ഒരേ ഒരു ഫാമിലി, വിത്ത് ഫാമിലി അടക്കം ശപിക്കപ്പെട്ട കുടുംബം ഒരാളേ ഉള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സ്വീകരിച്ചപ്പോ ഭാര്യ മകനെയാണ് അള്ളാഹു എതിർത്തത്, ഭാര്യനെ. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സ്വീകരിച്ചപ്പോ ഭാര്യനെ അള്ളാഹു ഒഴിവാക്കി. മറിയമ്മ ആസിയ ബീവിനെ അള്ളാഹു സ്വീകരിച്ചപ്പോ ഭർത്താവിനെ അള്ളാഹു ഒഴിവാക്കി. ഇല്ലേ, എന്നാൽ ഭാര്യനെയും ഭർത്താവിനെയും അള്ളാഹു ശപിച്ച ഒരു ഫാമിലി, അത് ഖുർആനിൽ ഒറ്റ കുടുംബമേ ഉള്ളൂ, അതാണ് അബൂലഹബിന്റെ ഫാമിലി. ഉംറഅതുഹു ഹമ്മാലത്ത്, വിത്ത് ഫാമിലി അടക്കം അള്ളാഹു ശപിച്ച കുടുംബം, അതാണ് അബൂലഹബ്. ആ അബൂലഹബിന് പോലും എല്ലോ നരകത്തില്, ഈമാനില്ല, ഈമാനില്ല നരകത്തില്, എന്നാലും എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് സ്വർഗത്തിന്റെ പാനീയമുണ്ട്, സ്വർഗത്തിന്റെ സുഖമല്ലാവ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നബി തങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനവുമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഉമ്മാ തിരിശപ്പെട്ട പങ്കള്, തിരിശപ്പെട്ട മുസ്ലിം, നബി തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് സ്വലാത്തിന്റെ മജ്ലിസ്. നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിലെ, ഇബാദത്തിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ ഇബാദത്താണ് സ്വലാത്ത്. കണ്ണടച്ചിട്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഇബാദത്താണ് സ്വലാത്ത്. ബാക്കി എല്ലാം രണ്ടുവട്ടം ആലോചിക്കും, ആ സ്വീകരിക്കണ വേണ്ടേ, ഓന്റെ നിയ്യത്ത് കറക്റ്റ് ആയിനായില്ലേ, അല്ലാഹു നോക്കും, നോക്കിട്ടേക്ക് പോലെയോ ഇല്ല സ്വലാ, സ്വലാത്ത് ഒഴികെ. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ് സഅദത്തുദ്ദാറീന പോലെയുള്ള കിതാബുകളില്, ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങളും മസാലിക്കുൽ ഹുനഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച്. അല്ലാഹു തആല ധാരാളം സലാത്ത് ചൊല്ലാനുള്ള വലിയ ലദ്ദത്തും അതിനോടുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. ആ മാവിന് ബർക്കത്തുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സലാത്ത് എപ്പോഴും ചെല്ലുന്ന നാവില്ലേ, അതിന്റെ ഒരു പവർ തന്നെ വേറെ. ആ നാവില് ചെല്ലിയ ചെല്ലിയ പോലെ. അല്ല ഉസ്താദ്, അമാരം വിഷപ്പിച്ചെങ്കില് സലാത്ത് ചെല്ലാനുള്ള നാവുള്ള ഒരു ചങ്ങായി വിഷപ്പിക്കോ? അവൻ എന്ത് സലാത്ത് ചെല്ലണോ? ഏത് സലാത്ത് ചെല്ലോ? അങ്ങനെയുള്ള മനസ്സുള്ളവനൊന്നും അല്ലാ ഇങ്ങനെ ഇങ്ങനെയുള്ള മനസ്സൊന്നും കൊടുക്കാല. ഈ കൽബ് നേരെ ക്ഷപ്പിക്കുക എന്നത് മുഅ്മിന്റെ സ്വഭാവമല്ല. ഒരു മുഅ്മിൻ ക്ഷപ്പിക്കില്ല എന്ന് ഖാല റസൂലുള്ളാഹി. ചില മനുഷ്യന്മാരെ ബായിൽ ശാപന്നല്ലേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങ തിരുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഔട്ട് ഓഫ് റേഞ്ചിലാണ് അല്ലേ? ഇവിടെ പാട്ട് ഡ്രൈവർ പറയുന്നില്ലേ, എന്നിട്ട് ഫുൾ റേഞ്ച് ഇല്ല, നിങ്ങളും ഔട്ട് ഓഫ് റേഞ്ചിലായി തോന്നുന്നു. ഖാല റസൂലുള്ളാഹി ക്ഷപിക്കല്ല, ഒരു മുഅ്മിനെ ക്ഷപിക്കാൻ പാടില്ല. ഒരു മുഅ്മിന്റെ വായിന് ശാപം വരാൻ പാടില്ല, ശാപം വെക്കുന്ന കൂട്ടരാകാൻ പാടില്ല. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, എനിക്കല്ലാഹു സ്വർഗം കാണിച്ചു നരകം കാണിച്ചു. ആളെന്ന നരകം ഞാൻ കണ്ടോ, ഭീകരമായ നരകം എനിക്ക് കാണിക്കപ്പെട്ടോ. ആ നരകം എനിക്ക് കാണിക്കപ്പെട്ട നേരം ആ നരകത്തിലേറെയും ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്, പെണ്ണുങ്ങളെയാണ്. എന്റെ പെണ്ണുങ്ങ നിസ്കരിച്ചിട്ട് ഒരു കണക്കിന് ആണുങ്ങളെ കാട്ടി ഏറെ നിസ്കരിക്കുന്നു പെണ്ണുങ്ങ. എന്റെ പെണ്ണുങ്ങ കുർബാന ഓതിയിട്ട് ഒരു കണക്കിന് ആണുങ്ങളെ കാളേറെ കുർബാന ഓതുന്നത് പെണ്ണുങ്ങ. എന്റെ പെണ്ണുങ്ങ വയല് കേട്ടിട്ട് ആണുങ്ങളെ കാളേറെ വയല് കേൾക്കുന്നതും കേൾക്കാൻ വേണ്ടി പോണതും പെണ്ണുങ്ങ. എന്നിട്ട് എന്റെ നരകത്തിൽ അവർ കൂടി, എന്റെ കൂടി, എന്റെ നരകത്തിൽ അവർ കൂടി. നരകത്തിൽ എന്റെ അവിടെ സംവരണക്കിയ സ്ത്രീ സംവരണം മഹിള മീസലാത്തി നരകത്തിലും ഉണ്ടാ ഉണ്ടോ? സംവരണം ഏർപ്പെടുത്തിയതല്ലാട. പിന്നെയോ അവര് രണ്ട് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ, പെണ്ണുങ്ങൾ രണ്ട് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ആണുങ്ങളെക്കാരും ഓവർ. ആണുങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, നീ അങ്ങനെ നീ ദമ്മു പിടിക്കാന്ന് കണ്ട, ഞാൻ കൊള്ളു ചറിഞ്ഞിട്ട്, നീയും കൊള്ളേല. ആണുങ്ങൾക്കുണ്ട് ആ സ്വഭാവം, ആണുങ്ങളെക്കാളേറെ ആ സ്വഭാവം കാണിക്കുന്നത് പെണ്ണുങ്ങൾ. ഏതാണത്, ഏതാണത്? ഇന്നഹുന്ന, മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, പെണ്ണുങ്ങളെ ശാപത്തെ അധികരിപ്പിക്കുന്നു. എന്തിനും ഏതിനും അവരെ ബായിലെ ശാപം കൂടുതലാണ്, ശാപവാക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റുള്ള എല്ലാ അമലുകളും ആ അവരു ദുസ്വഭാവം കാരണമായി, ശാപവർദ്ധനവ് കാരണമായി അല്ല പൊളിച്ചു കളഞ്ഞു അവർ നരകത്തിലായി.
ശാപം നിങ്ങൾ എന്നെ നോക്കൂ, എന്തിനും ഏതിനും ശാപം വെക്കുന്നു. പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, അവഹേളിച്ചതല്ല, സത്യത്തിൽ നിങ്ങൾ നല്ലവരാണ് നല്ലവരാണ് നല്ലവരാണ്. ഈ ഒരു പണിയെടുത്തിട്ട് നിങ്ങൾ മോശക്കാരാകരുത്, നിങ്ങൾ നരകത്തില് പോകരുത്. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരവും മറ്റു കർമ്മങ്ങളും വെറുതെ ആക്കരുത്. നിങ്ങൾ നരകത്തില് കൂടാനുള്ള കാരണം നിങ്ങളുടെ നിസ്കാരത്തിന്റെ കുറവല്ല, മറ്റു അമലുകളുടെ കമ്മിയല്ല, സ്വതക്ക കൊടുക്കാത്തതല്ല, നിങ്ങളെ ശാപം കൂടിയതാണ്.